കോൺഗ്രസ് നേതൃത്വം മൊത്തം കുറച്ച് ദിവസമായി കെവി തോമസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ട് നേതൃത്വമെല്ലാം ഒറ്റക്കെട്ടാണെങ്കിലും കെവി തോമസ് അടിപതറാതെ തന്റെ ഒറ്റയാൾ പോരാട്ടം ശക്തമായി തുടരുകയാണ് കൂടാതെ അദ്ദേഹത്തിന് ഇടത് നേതാക്കളുടെ പിന്തുണ കൂടി ഉള്ളതുകൊണ്ട് തളരാൻ തന്നെയാണ് അദ്ദേഹം നേതൃത്വത്തിന്റെ ചില നിലപാടുകൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ നേരെ എന്തൊക്കെ കരുക്കൾ നീക്കം അതൊക്കെ ചെയ്യുന്നുണ്ട് കോൺഗ്രസ് ഇപ്പോഴിതാ സിപിഎം പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുത്ത കെവി തോമസിനെ ലക്ഷ്യമിട്ട് പുതിയ നീക്കവുമായി കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വിലക്ക് ലംഘിച്ച് സിപിഎം വേദിയിൽ പങ്കെടുത്ത കെവി തോമസ് കേരള സിൽവർ ലൈൻ പദ്ധതിയെയും അനുകൂലിച്ച് സംസാരിച്ചിരുന്നു ഇതിന്റെ പേരിലാണ് മുതിർന്ന നേതാവിനെതിരെ അച്ചടക്ക ലംഘന ആരോപണവുമായി സംസ്ഥാന നേതൃത്വം ഇപ്പോൾ വന്നിട്ടുള്ളത് നിലവിൽ ഹൈക്കമാൻഡിന്റെ വിലക്ക് ലംഘിച്ച് സിപിഎം വേദിയിൽ എത്തി എന്നതാണ് കെവി തോമസിനെതിരെയുള്ള ആരോപണം ഇക്കാര്യമാണ് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ നൽകിയ പരാതിയിലും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്നാൽ സെമിനാറിൽ പങ്കെടുത്ത കെവി തോമസിന്റെ പ്രസംഗത്തിലെ പരാമർശങ്ങൾ പരാതിയിലില്ല ഈ സാഹചര്യത്തിൽ കേരളയിൽ അനുകൂല പരാമർശം അടക്കം ചൂണ്ടിക്കാട്ടി രണ്ടാമതൊരു പരാതി കൂടി നൽകാനാണ് നീക്കം സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്യുന്ന പദ്ധതിക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുന്നതിനിടയിലാണ് പുതിയ തീരുമാനം തിങ്കളാഴ്ച ചേരുന്ന എഐസിസി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സമിതി അംഗമാണെങ്കിലും കെവി തോമസിനെ യോഗത്തിലേക്ക് ക്ഷണിക്കില്ലെന്നും രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കണമെന്നും ആവശ്യപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ കെവി തോമസിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നതെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ അഥവാ ഒരു സെമിനാറിൽ പങ്കെടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കുകയാണെങ്കിൽ കോൺഗ്രസിന് നല്ലൊരു നേതാവിനെയാവും നഷ്ടപ്പെടാൻ പോകുന്നത് അത് തിരിച്ചറിഞ്ഞ് നിലപാടെടുക്കാൻ എന്തായാലും നിലവിൽ ബോധമുള്ള നേതാക്കളൊന്നും കോൺഗ്രസിലില്ല വെറുതെ ഒരു ചെറിയ പ്രശ്നത്തെ ഇത്രയും രാഷ്ട്രീയവൽക്കരിച്ച് അതിനെ വഷളാക്കിയത് കോൺഗ്രസ് തന്നെയാണ് കണ്ണൂരിൽ നടന്ന 23ാം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര സംസ്ഥാന ബന്ധം എന്ന വിഷയത്തിലുള്ള സെമിനാറിലാണ് മുൻ മന്ത്രി കൂടിയായ കെ വി തോമസ് പങ്കെടുത്തത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ദേശീയതലത്തിൽ കോൺഗ്രസുമായി കൈകോർക്കാനുള്ള സാധ്യതയടക്കം സിപിഎം ചർച്ച ചെയ്തിരുന്നു എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ വി തോമസ് സിപിഎം വേദിയിൽ എത്തുന്നതിനെ നേതാക്കൾ തുടക്കം മുതൽ എതിർത്തിരുന്നു കെ വി തോമസിനെതിരെ കടുത്ത മുന്നറിയിപ്പ് നൽകിയ കെ സുധാകരൻ പരിപാടിക്ക് പിന്നാലെ ഹൈക്കമാൻഡിന് പരാതി നൽകുകയും ചെയ്തിരുന്നു പരാതി പരിഗണിച്ച എഐസിസി അച്ചടക്ക സമിതി കെ വി തോമസിനെ കാരണം കാട്ടിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട് അതേസമയം എഐസിസി സമിതിയിലെ അംഗങ്ങളെ നീക്കാനുള്ള അധികാരം കെപിസിസി നേതൃത്വത്തിനില്ലെന്നാണ് വിലയിരുത്തൽ അതേസമയം അടുത്ത ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ അച്ചടക്ക സമിതിയുടെ നോട്ടീസിന് മറുപടി നൽകാമെന്നാണ് കെ വി തോമസ് എഐസിസി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിനെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും പുതിയ കരുക്കൾ നീക്കിയ സ്ഥിതിക്ക് എന്തായിരിക്കും നേതൃത്വം എടുക്കുന്ന നിലപാട് എന്നുള്ളതും എന്തായിരിക്കും കെ വി തോമസിന്റെ മറുപടി എന്നുള്ളതും നിർണായകമാണ്